പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നൊരു കുഞ്ഞു ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും ഇന്ന് ഉമ്മാൻ്റെ വീട്ടിലൊത്തുകൂടുകയാണ്. ചെറിയൊരു മൗലിദൊക്കെ ഉണ്ട്, ഇന്ന് രാത്രിയാണ്. അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. 12 മണി സമയത്താണ് നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. അങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ചോറൊക്കെ കഴിച്ചതിന് ശേഷം രാത്രിയൊക്കെയുള്ള ഫുഡിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൂടാതെ മൗലിദിന് മസ്റ്റായിട്ടുള്ള ഒന്നാണ് അവിൽ കുഴച്ചത്. അത് നിങ്ങൾക്കൊക്കെ ഉണ്ടോയെന്നറിയില്ല, നമ്മൾ കണ്ണൂരുകാർക്ക് മസ്റ്റായിട്ടുള്ള ഒന്നാണ് ഈ ഒരു അവിൽ കുഴച്ചത്. അതിനുള്ള തേങ്ങയും ശർക്കരപ്പാനിയും അവിലൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം മസാല ഉണ്ടാക്കിയെടുക്കുകയാണ്. ബിരിയാണിക്കുള്ള മസാല ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മസാല ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇതാത്തയാണ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ സവാള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഇതൊക്കെ ഒന്ന് വഴന്ന് വന്നപ്പോൾ തക്കാളിയും മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ടിട്ട് ഒരു 5-6 വിസിൽ വരെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് വേണം ഇത് വിസിൽ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊരു 6 വിസിൽ വരെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബീഫൊക്കെ ചേർത്ത് പ്രഷർ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചിക്കൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഓയിലും കുറഞ്ഞ അളവിൽ മതിയാവും, അതുപോലെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. അതുപോലെ നമ്മൾ അവിലിനുള്ള പണ്ടം തയ്യാറാക്കിയെടുക്കുകയാണ്. തേങ്ങയും ശർക്കരപ്പാനിയൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി യോജിപ്പിച്ച് 2-3 ചെറിയ ഉള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തിടണം. പിന്നെ ഏലക്കപ്പൊടിയും കുറച്ച് ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് നമ്മൾ വീണ്ടും ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു തേങ്ങയുടെ പച്ചച്ചോവയൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് പലർക്കും അറിയായിരിക്കും, നമ്മൾ മൗലിദിനൊക്കെ മസ്റ്റായിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്, പഴമൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണിത്. ഇത് ചൂടോടുകൂടിയല്ല കഴിക്കുന്നത്, ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞാലാണ് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ രാത്രിയാകുമ്പോഴത്തേക്കും നന്നായിട്ട് ചൂടൊക്കെ തണുക്കും. അപ്പോൾ നമ്മൾ പ്രഷർ കുക്കറിൽ അടച്ചു വെച്ച മസാല നിറയെ ഉള്ളത് കാരണം വേറൊരു ചെമ്പിലോട്ട് മാറ്റിയിട്ടുണ്ടേ. അതിലോട്ട് പെരിഞ്ചീരകം പൊടിച്ചതും മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ മസാല റെഡിയായി. ഇനി ഗീ റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് സവാളയും കാഷ്യൂ നട്ട്സും റൈസിൻസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇത് ബിരിയാണിയുടെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് എടുത്തു എന്നേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള ഓയിലിലോട്ട് കുറച്ചുകൂടി ഗീ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സവാളയൊക്കെ വീണ്ടും മൂപ്പിച്ചെടുത്തിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കഴുകിയെടുത്ത അരി ഇട്ട് കൊടുത്തു. എന്നിട്ട് വെള്ളം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 5-8 മിനിറ്റ് കൊണ്ട് തന്നെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഗീ റൈസ് ആ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് അതേ പാത്രത്തിൽ തന്നെയാണ് ബിരിയാണി ദം ചെയ്തെടുക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള പരിപാടി ഉണ്ടാകുമ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന ജോലി അധികവും ഇത്താത്തൊക്കെ തന്നെയാണ് ഉണ്ടായിരിക്കുക. ഇത്താത്തയും ഉമ്മയും കൂടിയിട്ടാണ് ഫുഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമ്മളെല്ലാം കൂടിയിട്ട് തയ്യാറാക്കി കൊടുക്കും. സവാള കട്ട് ചെയ്യലും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ തയ്യാറാക്കി കൊടുക്കും. ഫുഡ് പ്രിപ്പറേറ്റ് ചെയ്യുന്നത് ഇത്താത്തയും ഉമ്മയും കൂടിയിട്ടായിരിക്കും. അങ്ങനെ ബിരിയാണി ദം ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വീണ്ടും ഒന്ന് ആവി കയറ്റാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞു. അതിനുശേഷം എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ചായയ്ക്ക് കടിയായിട്ട് ഉമ്മ നല്ല കായ്പൊളയും അതുപോലെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേനു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ണിയപ്പം.
അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം എല്ലാവരും മഗ്രിബ് നമസ്കരിക്കാൻ വേണ്ടി പോയി. ആ ഒരു സമയത്ത് കുട്ടികളൊക്കെ നല്ല കളിയാണ് കേട്ടോ. ഇതുപോലെ വല്ലപ്പോഴും അല്ല എല്ലാവരും ഒത്തുകൂടുള്ളൂ. ആ ഒരു സമയത്ത് എല്ലാവർക്കും ഭയങ്കര കളിയിലായിരിക്കും. പെൺകുട്ടികളൊക്കെ ഒരു ഭാഗത്തും ആൺകുട്ടികളൊക്കെ ഒരു ഭാഗത്താണ്. അപ്പോൾ അവരൊക്കെ കൂടി ഇതുപോലെ ബെഡിൽ കയറി ഇരുന്നിട്ട് എന്തൊക്കെയോ സ്കൂളിൽ നിന്ന് കളിക്കുന്ന എന്തൊക്കെയോ കളികൾ കളിക്കാന്ന്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ. ആൺകുട്ടികളെല്ലാവരും ഒത്തുകൂടിയിട്ട് ഫോണിൽ കളിയാണ്. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരികയാണ് ചെയ്തത്. അങ്ങനെ ഇശാ നമസ്കാരത്തിന് ശേഷം മൗലിദൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാന്ന്. അപ്പോൾ നമ്മുടെ അവിലും പണ്ടവും പഴമൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈയും ഒക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം രാത്രി തന്നെ വീട്ടിലോട്ട് മടങ്ങിയിട്ടുണ്ടായിരുന്നു. നാളെ ഇവിടുത്തെ പള്ളിയിൽ നബിദിന ഘോഷയാത്രയും അതുപോലെ തന്നെ മദ്രസ കുട്ടികളുടെ നബിദിന പരിപാടിയൊക്കെയാണ്. അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോയുടെ ലെങ്ത് വെറുതെ കൂട്ടണ്ടെന്ന് വിചാരിച്ച് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പപ്പോൾ തന്നെ കിട്ടണമെങ്കിൽ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.